നമസ്കാരം. അറ്റ്ലസ് രാമചന്ദ്രൻ വിട വാങ്ങിയിരിക്കുന്നു. വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളും അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഒരു വലിയ ചതിയുടെ, വലിയ കുതികാൽ വെട്ടിൻ്റെ, വഞ്ചനയുടെ ഒരു ഇരയാണ് ഈ അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യവസായി. ആ മനുഷ്യൻ അനുഭവിച്ച പീഡനങ്ങൾക്കും കൊടിയ പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കൂടെ നിന്നവർ തന്നെ ചതിച്ച കഥ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ഹിഷാം അബ്ദുൽ സലാം എന്ന മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഹിഷാമേട്ടൻ നമ്മുടെ സുഹൃത്താണ്. കാലങ്ങളായി ഗൾഫിൽ റേഡിയോ രംഗത്ത് പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലനായ ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം നേരത്തെ റേഡിയോ ഏഷ്യ എന്ന മാധ്യമത്തിലായിരുന്നു, അതിനുശേഷം മറ്റ് മാധ്യമങ്ങളിലൂടെ വന്ന് ഇപ്പോൾ ഒരു പുതിയ റേഡിയോ സംരംഭമായ ഒരു മാധ്യമത്തിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. റേഡിയോ കേരളം എന്ന പേരിൽ ആണ് ഈ ഒരു മാധ്യമം അറിയപ്പെടുന്നത്. അതിൻ്റെ വാർത്താവിഭാഗത്തിൻ്റെ ചുമതലക്കാരനാണ് ഹിഷാം. അറ്റ്ലസ് രാമചന്ദ്രനെപ്പോലെ ശുദ്ധനാകാൻ പാടില്ല തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിഷാം അബ്ദുൽ സലാം തൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നു. ഒരിക്കലും അദ്ദേഹത്തെപ്പോലെ ആരും ശുദ്ധനാകരുത്. ശുദ്ധനായാൽ പറ്റിക്കപ്പെടും, അല്ലെങ്കിൽ ശുദ്ധനായാൽ എല്ലാവരെയും വിശ്വസിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് മുമ്പോട്ട് പോകാൻ, അതും ബിസിനസ് വ്യവസായ രംഗത്ത്. 2000 റേഡിയോ ഏഷ്യയിൽ ചേരുമ്പോഴാണ് അറ്റ്ലസ് രാമചന്ദ്രനെ പരിചയപ്പെടുന്നത്. കെ സൂരജ് എഴുതിയ 3 പ്രതിദിന ദീർഘ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രണയ നൈരാശ്യം വന്ന്, തൊഴിൽ ഒന്നുമില്ലാതെ കൊലക്കേസിലും പ്രതിയായി നാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഞാൻ അവതരിപ്പിച്ച മനു എന്ന കഥാപാത്രം നാടുവിടുന്നു. വെട്ടൂർ ജി ശ്രീധരൻ, രാജീവ് ചെറായി, സണ്ണി ബർണാഡ്, ഗായത്രി, ദീപാജയ, ചന്തു, മുരളി, മാനന്നൂർ തുടങ്ങിയ സുഹൃത്തുക്കൾ അറ്റ്ലസ് രാമചന്ദ്രനും അവരുടെ ഒരു റേഡിയോ പരമ്പരയിൽ അഭിനയിച്ച അനുഭവമാണ് ഹിഷാം പങ്കുവയ്ക്കുന്നത്. നാടുവിട്ട മനു ബോംബെയിൽ എത്തുന്നു. അറ്റ്ലസ് രാമചന്ദ്രൻ ആയിരുന്നു തൊഴിൽ തരുന്നത്. മകനെപ്പോലെ സ്നേഹിക്കുന്ന അദ്ദേഹം ജീവിതത്തിലെ ഒരുപാട് കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്ന രംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശൈലി രസകരമായിരുന്നു. അക്ഷര ശ്ലോകത്തെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം നാടകത്തിലെ ഒരു വാക്കുപോലും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കാട്ടുന്ന കാർക്കശ്യം, തിരക്കേറിയ ജീവിതത്തിലെ നല്ലൊരു ഭാഗം മാറ്റിവെച്ച് കൃത്യസമയത്ത് അന്ന് റേഡിയോയിലെത്തി ന്യൂസ് റൂമിൽ നിസാർ സൈദിനൊപ്പം വാർത്തയുടെ തിരക്കുകളിൽ പെട്ടിരിക്കുന്ന എന്നെ വിളിച്ചിരുത്തി റിഹേഴ്സൽ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നീട് അഭയാർത്ഥികൾ എന്ന നാടകം അവസാനിക്കുകയും രാമചന്ദ്രൻ സാർ തന്നെ അടുത്ത നാടകത്തിൻ്റെ സ്പോൺസറാവുകയും ചെയ്തു. പിതാവ് എന്ന നാടകം സൂരജ് എന്ന വ്യക്തി എഴുതിയ, അതിലും അദ്ദേഹം അഭിനയിച്ചു. കോളേജ് അധ്യാപകനും ഞാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയും റേഡിയോയിൽ ഉള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ കുറിപ്പാണ് എഴുതുന്നത്. ഒപ്പം ഒ എൻ വി ഗ്രൂപ്പ് മരണപ്പെട്ട ദിവസം ദുബായ് ജയിലിൽ നിന്ന് ഫോൺ റേഡിയോയിലേക്ക്, അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന പേര് ഒന്നും പറയേണ്ട, ഞാൻ ഒ എൻ വിയുടെ ഒരു ആരാധകൻ, ഒ എൻ വിയെക്കുറിച്ച് 2 മിനിറ്റ് റേഡിയോയിൽ സംസാരിച്ചോട്ടെ. വൈശാലി എന്ന ചിത്രം അദ്ദേഹം നിർമ്മിച്ചപ്പോൾ അതിൽ ഗാനങ്ങൾ എഴുതിയത് ഒ എൻ വി ആയിരുന്നു. മാനസിക വിധയിലും ഹൃദയത്തിൽ തൊടുന്ന പോലെ സംസാരിച്ചു. കലയും സിനിമയും കലയും കവിതയും സ്നേഹിച്ച മനസ്സിൻ്റെ തുടിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് തുടരുകയാണ്. വലിയ കുറിപ്പാണ്. എന്താണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്? ഇങ്ങനെയാണ്, എന്തെങ്കിലും ഇക്കാര്യങ്ങൾ എഴുതണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും വിയോഗത്തിൻ്റെ നിമിഷങ്ങളിലാണല്ലോ മനുഷ്യൻ്റെ നന്മകൾ ഓർത്തു പോകുന്നത്. എനിക്കധികം പണക്കാരെയൊന്നും പരിചയമില്ല, പരിചയപ്പെട്ട നിഷ്കളങ്കനായ ഒരു പാവം പണക്കാരൻ, ഒരു നല്ല മനുഷ്യൻ, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റ് ഹിഷാം അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കലാരംഗത്ത്, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ കലാരംഗത്തൊക്കെ വലിയ സാന്നിധ്യമായിരുന്നു ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹം ശുദ്ധനായിപ്പോയി എന്നത് മാത്രമാണ്. മനുഷ്യൻ ഇത്രയും ശുദ്ധനാകാൻ പാടില്ല. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് നമ്മൾ പഴമുടിയായി പറയുന്നുണ്ട്. പക്ഷേ ഈ പഴമുടി ഇവിടെ പ്രാവർത്തികമല്ല. പക്ഷേ ആരും ഇത്രയും ശുദ്ധനാകരുത്, ആരെയും ഇത്ര കണ്ട് വിശ്വസിക്കരുത്, ആരെയും ഇത്ര കണ്ട് കണ്ണടച്ച് കൂടെ കൂട്ടരുത്. സ്വന്തം എന്ന് കരുതുന്ന പലരും പല പണികളുമായി, പാരകളുമായി, ബുദ്ധിമുട്ടുകളുമായി നമ്മളെ വീക്ഷിക്കുന്നുണ്ടാകും. നമുക്കിട്ട് തരം കിട്ടുമ്പോൾ അട്ടിക്കാൻ. അതാണ് അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന നല്ലവനായ ആ മനുഷ്യന് വ്യവസായിക്ക് സംഭവിച്ചത് എന്ന് വേദനയോടുകൂടി മാധ്യമപ്രവർത്തകൻ ഹിഷാം അബ്ദുൽ സലാം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.